ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവർ, തിരുസഭ മാതാവ് പരിശുദ്ധ ജപമാല ചൊല്ലിക്കൊണ്ട് പരിശുദ്ധ കന്യകയോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഈ ഒക്ടോബർ മാസം അവസാനിക്കുന്ന ഈ വേളയിൽ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി ഈ ഒക്ടോബർ മാസത്തിൽ അവസാനിക്കുന്നതല്ല തിരുസഭയ്ക്ക്, മറിച്ച് തിരുസഭാ മക്കളായ നമുക്ക് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി എല്ലാ കാലവും എല്ലാ നേരവും ഉള്ളതാണ്. സകല വിശുദ്ധരുടെയും രാജ്ഞിയായിട്ട് ആദരിക്കപ്പെടുകയും വണങ്ങുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് നമുക്കറിയാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2:1-11 ഭാഗത്ത് പരിശുദ്ധ അമ്മ എപ്രകാരമാണ് മനുഷ്യ ജീവിതത്തിൽ ഇടപെടുന്നതെന്ന് നമ്മൾ കാണുന്നുണ്ട്. അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ്റെ ആവശ്യങ്ങളിലേക്ക് സദാസമയവും തിരിഞ്ഞിരിക്കുന്ന ഒരു പരിശുദ്ധ അമ്മയെ നാം കണ്ടെത്തുകയാണ്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ബർണാദ് തൻ്റെ പ്രാർത്ഥനയിൽ പരിശുദ്ധ അമ്മയിൽ സമ്പൂർണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ഉള്ള ജീവിതമാണ് ക്രൈസ്തവൻ്റേത് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. എത്രയും ദയുള്ള മാതാവ് എന്നുള്ള ജപം നാം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഇതാണ്. മനുഷ്യൻ്റെ ആവശ്യങ്ങളിലേക്ക്, അവൻ്റെ ആധ്യാത്മികവും ഭൗതികവുമായിട്ടുള്ള ആവശ്യങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഒരു പരിശുദ്ധ അമ്മയെ നമ്മൾ സുവിശേഷത്തിൽ കണ്ടെത്തുന്നുണ്ട്. കാനായിലെ വിവാഹ വിരുന്നിൻ്റെ വേദിയിൽ അമ്മ മനുഷ്യൻ്റെ ഭൗതിക ആവശ്യത്തിലേക്ക് ഈശോയെ കൊണ്ടുവരുന്നതും അത്ഭുതം പ്രവർത്തിപ്പിക്കുന്നതും നമ്മൾ കാണുന്നു. സെഹിയോൻ ഊട്ടുശാലയിൽ സ്ലീഹന്മാരോടൊപ്പം പ്രാർത്ഥിക്കുന്ന അമ്മ മനുഷ്യനെ പരിശുദ്ധാത്മ സ്വീകരണത്തിലൂടെ ദൈവികമായിട്ട് ഉയർത്തുന്നതിൻ്റെ വലിയ ദൗത്യം പേറുന്നവളാണ് എന്ന് നമുക്കറിയാം. ആ അമ്മയോടൊപ്പമാണ് ഈ ഒക്ടോബർ മാസത്തിൽ നാം ജപമാല ചൊല്ലി ദൈവിക രഹസ്യങ്ങളെക്കുറിച്ച്, പെസഹാ രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് ആയിരുന്നത്. ഇനിയും നാം അത് നമ്മുടെ ജീവിതത്തിൽ അഭംഗുരമായിട്ട് തുടർന്നു പോകേണ്ടവരാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് നമുക്ക് ഈ കാലഘട്ടം നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരായ നമുക്ക് പരിശുദ്ധ അമ്മയുടെ സഹായം വളരെ ആവശ്യമാണ്. കത്തോലിക്ക ആ വിശ്വാസം അതിൻ്റെ സമ്പൂർണതയിൽ ജീവിക്കണമെങ്കിൽ പരിശുദ്ധ അമ്മയോടുള്ള വലിയ ഭക്തി നമുക്ക് ആവശ്യമാണെന്ന് തിരുസഭാ ചരിത്രം തന്നെയും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയ്ക്ക് സഭയിൽ ഇത്ര പ്രാധാന്യമെന്ന് ചോദിച്ചാൽ നമ്മുടെ ലുത്തിനിയായി നാം ചൊല്ലുന്നുണ്ട്, സകല വിശുദ്ധരുടെയും രാജ്ഞിയെന്ന്. സഭയുടെ വിശുദ്ധിയുടെ ആകത്തുകയായിട്ട് പരിശുദ്ധ അമ്മ മാറുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ പരിശുദ്ധ അമ്മ സകല വിശുദ്ധരുടെയും മധ്യസ്ഥയായിട്ട് തീർന്നുകൊണ്ട് അവർക്കെല്ലാം വിശുദ്ധിയുടെ മാതൃകയായിട്ട് ഭവിച്ചവളാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയ്ക്ക് വലിയ പ്രാധാന്യം കത്തോലിക്കാ സഭയിൽ ലഭിക്കുവാനായിട്ട് ഇടയാകുന്നത്. അമ്മയോടുള്ള വണക്കത്തിലൂടെ കർത്താവ് കുരിശിൻ ചുവട്ടിൽ വിശുദ്ധ യോഹന്നാന് നൽകിയ ആ അമ്മ, ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നൽകിയ അമ്മ നമുക്ക് വേണ്ടി നിരന്തരം കർത്താവിൻ്റെ പക്കൽ മാധ്യസ്ഥം വഹിക്കുന്നുവെന്നുള്ള വലിയ വിശ്വാസമാണ് നമ്മുടേത്. തീർച്ചയായിട്ടും നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ അത് നാം അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ളവരാണ്. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാത്ത ഒരു നേരവും ഒരു ക്രൈസ്തവ വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. അമ്മയോടുള്ള വലിയ ഭക്തിയിൽ നിലനിൽക്കുമ്പോൾ ധാരാളമായിട്ടുള്ള അനുഗ്രഹങ്ങൾ, പ്രത്യേകിച്ച് ആധ്യാത്മിക വരങ്ങൾ കൊണ്ട് നാം നിറഞ്ഞതായിട്ട് പല ആവർത്തി നമുക്ക് അനുഭവിച്ച് അറിയുവാൻ സാധിച്ചിട്ടുണ്ട്. ആ അമ്മയോടുള്ള ഭക്തി അഭംഗുരം നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുവാൻ വേണ്ടി നമുക്കെന്നും പരിശ്രമിക്കാം. അമ്മ നമ്മുടെ ജീവിതത്തിലുള്ളപ്പോൾ യാതൊന്നിനും കുറവുണ്ടാവുകയില്ല. കാരണം നമ്മുടെ കുറവുകളിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഒരു കണ്ണ് അവൾക്കുണ്ട്. അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ്റെ ആവശ്യങ്ങളിലേക്ക് കടന്നു വരുന്ന പരിശുദ്ധ അമ്മ ഈശോയെ അവിടെ അത്ഭുതം പ്രവർത്തിപ്പിക്കുന്നവനാക്കി മാറ്റുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ, പ്രത്യേകിച്ച് ഒരു ക്രൈസ്തവൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള പരിശുദ്ധാത്മ കൃപ കൊണ്ട് നിറയുന്നതിലും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. സെഹിയോൻ ഊട്ടുശാലയിൽ സ്ലീഹന്മാരെ ഒരുമിച്ച് കൂട്ടിയിരുത്തി പ്രാർത്ഥിപ്പിച്ച അമ്മ പരിശുദ്ധാത്മാവ് എന്ന വലിയ കൃപ അവർക്ക് നൽകുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ഭവിക്കുന്നത് നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് പരിശുദ്ധ അമ്മയിലൂടെ വെറും ഭൗതിക ആഗ്രഹങ്ങൾ മാത്രമല്ല, ഭൗതിക യാചനകൾ മാത്രമല്ല, മറിച്ച് നമുക്ക് പരിശുദ്ധ അമ്മയിലൂടെ ആധ്യാത്മിക യാചനകൾ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്താം. കൂടുതൽ വിശ്വാസത്തിൽ വളരുവാൻ, കൂടുതൽ സഭാമക്കളായിട്ട് ജീവിക്കുവാൻ, കൂടുതൽ ദൈവത്തെ സ്നേഹിക്കുവാൻ
നമുക്ക് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിലൂടെ സാധിക്കണം. അതാണ് തിരുസഭ പരിശുദ്ധ അമ്മയോടുള്ള ഒക്ടോബർ മാസ വണക്കത്തിലൂടെ ആഗ്രഹിച്ചതും തുടർന്ന് നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടു നടക്കേണ്ടതുമായിട്ടുള്ള കാര്യം. പരിശുദ്ധ അമ്മയുടെ മറ്റൊരു വലിയ പ്രത്യേകതയാണ് മറ്റുള്ളവരുടെ ആവശ്യങ്ങളിലേക്ക് സദാസമയം തിരിഞ്ഞിരിക്കുന്ന ഒരമ്മ. കാനായിലെ വിവാഹ വിരുന്നില് നാം അത് അനുഭവിക്കുമ്പോൾ എലിസബത്തിൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രവും മറ്റൊന്നല്ല. വിശുദ്ധിയായിട്ടുള്ള എലിസബത്തിൻ്റെ ജീവിതത്തിലുണ്ടായ വലിയ ദൈവിക ഇടപെടലിനെക്കുറിച്ച് മനസ്സിലാക്കിയ അമ്മ അവിടെ ചെന്ന് അവളെ പരിചരിക്കുന്നത് കാണുന്നുണ്ട്. തിടുക്കത്തിൽ ഓടിച്ചെന്ന് മറ്റുള്ളവരെ പരിചരിക്കുന്ന അമ്മ നമ്മുടെ ജീവിതത്തിലും ഒരു മാതൃകയായിട്ട് മാറട്ടെ. നമ്മുടെ വേദനിക്കുന്ന സഹോദരങ്ങൾ, അവശരായിരിക്കുന്നവരിൽ, ആവശ്യമുള്ളവരിലേക്കെല്ലാം കടന്നു ചെന്നുകൊണ്ട് അവരെ ശുശ്രൂഷിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ വലിയ സ്നേഹം നമ്മളോടൊപ്പം, അവരെ ശുശ്രൂഷിക്കുവാൻ പരിശുദ്ധ അമ്മ തൻ്റെ മാധ്യസ്ഥത്തിലൂടെ നമ്മളെ പ്രാപ്തരാക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പരിശുദ്ധ അമ്മയുടെ സഹായത്തിലൂടെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവരെ ശുശ്രൂഷിക്കുവാൻ, അവർക്ക് സഹായമായിട്ട് തീരുവാൻ, പുഞ്ചിരിയോടുകൂടി അവരെ സമീപിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തിരികൊളുത്തുവാൻ നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം.